ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് നമുക്കറിയായിരിക്കും ആ ഒരു സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ട് ഒരുപാട് ഞാൻ പഠിച്ചിട്ടില്ല ഒരുപാട് അതിനെ പറ്റിയിട്ട് നോക്കിയിട്ടില്ലെങ്കിലും എനിക്കറിയാൻ പറ്റുന്ന രീതിയിൽ സിമ്പിളായിട്ട് പറയാണെന്നുണ്ടെങ്കിൽ ഒരു നമ്മളൊരു പ്രൊഡക്റ്റ് എടുക്കുക ഇപ്പോൾ ഓയിൽ തന്നെ നോക്കുക ഒരു കമ്പനി ഓയിൽ കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ ഒരു ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട് ഒരു കമ്പനിയിൽ ഓയിൽ കൊണ്ടുവരുമ്പോൾ ആ ഒരു ഓയിൽ എടുക്കുന്നതിനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നിക്ഷേപിക്കാനായിട്ട് ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റോക്ക് മാർക്ക് ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ പൈസ നിക്ഷേപിക്കാറുണ്ട് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഒരു കമ്പനിയിൽ ഓയിൽ കൊണ്ടുവരുന്ന ഒരു എന്ത് ചെയ്യുന്നുണ്ട് ഒരു കമ്പനി ഉണ്ട് ഒരു കമ്പനിയിൽ ആ ഓയിൽ കൊണ്ടുവരാൻ ഞാൻ ഇത്ര എമൗണ്ട് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പെർസെൻറ്റേജ് ഓഫ് ഷെയർ നമ്മൾ കൊടുക്കാറുണ്ട് ആ ഒരു ഷെയർ വെച്ചിട്ട് എങ്ങനെയാണോ ആ ഒരു കാര്യങ്ങൾ ആ ഒരു ഓയിലിൻ്റെ ആ ഒരു വിപണിയിൽ എന്ത് ചെയ്യുന്നുണ്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് അതൊക്കെ നടന്നു പോകാനെന്നുണ്ടെങ്കിൽ അതിൽ കിട്ടുന്ന ഒരു എമൗണ്ടിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട് അവർ ലാഭത്തിൻ്റെ ഒരു നമ്മൾ നിക്ഷേപിക്കുന്നതിൻ്റെ ഒരു പെർസെൻറ്റേജ് എന്ത് ചെയ്യുന്നുണ്ട് ലാഭം നമുക്ക് തിരിച്ച് കിട്ടും ആര് അവർ ചെയ്യുന്ന ഒരു ബിസിനസിൻ്റെ ആ ഒരു ലെവലിൽ നമ്മളിങ്ങനെ ഓരോ മേഖലയിലും ഇങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റ് ഇങ്ങനെ നടത്തിക്കൊണ്ടേ അങ്ങനെ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അങ്ങനെ ആ ഒരു ലെവലിൽ സ്റ്റോക്ക് മാർക്കറ്റ് നടത്തുമ്പോൾ നമ്മളത് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഷെയർ ചെയ്യുന്ന ആ ഒരു മണി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആ ഒരു മണി എന്ന് പറയുന്നത് അത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് വമ്പൻ ഒരു പണിയായിട്ട് മാറും മേ ബി അത് നമ്മുടെ ജീവിതം തന്നെ എന്ത് ചെയ്യുന്നുണ്ട് മറിക്കുന്ന രീതിയിൽ നമ്മുടെ ആ ഒരു റെപ്യൂട്ടേഷനെ മാറ്റി മറിക്കുന്ന രീതിയിൽ നമ്മുടെ ആ ഒരു ജീവിതം മുന്നോട്ടേക്ക് ലൈവ് ലൈവ് ചെയ്യാൻ പോകാൻ പറ്റാത്ത അല്ലെങ്കിൽ സർവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമുക്കൊരു എന്ത് ചെയ്യുന്നുണ്ട് ഒരു വലിയൊരു പ്രോബ്ലംസ് ആയിട്ട് മാറത്തക്ക രീതിയിൽ മേ ബി അത് നമ്മുടെ ജീവിതം തന്നെ അവസാനിപ്പിക്കേണ്ട രീതിയിലേക്ക് മാറുന്ന രീതിയിൽ വളരെ ഒരു ശ്രദ്ധിച്ച് പോയി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്രമാത്രം വലിയൊരു നന്നായിട്ട് മാറും എന്നുള്ളത് മേ ബി എന്ത് ചെയ്യുന്നുണ്ട് ഒരു ആയിട്ട് കാണിച്ചിരിക്കുന്ന ഒരു വെബ് സീരീസ് ആണെന്ന് പറയാം അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡാർക്ക് സൈഡ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചില പോരായ്മകൾ അതിനുള്ളിൽ ഉണ്ട് എന്നുള്ളൊരു കാര്യം കാണിക്കുന്ന രീതിയിൽ ചിത്രീകരിച്ചിട്ടുള്ള ഒരു വെബ് സീരീസ് സീരീസാണെങ്കിലും നമുക്ക് പറയാം സ്റ്റോക്ക് മാർക്കറ്റിനെ മറ്റിയിട്ട് വളരെ വലിയ രീതിയിലൊന്നും എനിക്കറിയില്ല നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്ന വെബ് സീരീസ് ഏതാണെന്നുള്ളൊരു കാര്യം പറയാം ഇത് ഈ ഒരു കണ്ടന്റ് എടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു വെബ് സീരീസ് ഫുൾ ആയിട്ട് റണ്ണായി പോകുന്നതെന്നുള്ളൊരു കാര്യം പറയാം സ്കാം നയൻറ്റീൻ നയൻറ്റി ടു എന്ന് പറയുന്ന ഒരു വെബ് ആണ് സോണി ലാബിലാണ് ഈ ഒരു വെബ് സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ ഓൾറെഡി നമുക്ക് ടെൻ എപ്പിസോഡ് അവൈലബിൾ ആണ് സീസൺ വണ്ണിൽ ഈ ഒരു വെബ് സീരീസിനെ പറ്റി ഒരു പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെഹിത്തെന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഈ ഒരു മഹത്താന്ന് പറഞ്ഞ ക്യാരക്ടർ വൺ ഓഫ് ദ റെപ്യൂട്ടേഷന് നല്ലൊരു റെപ്യൂട്ടേഷൻ ആയിട്ടുള്ള നല്ല രീതിയിൽ ആൾക്കാരുടെ മുമ്പിൽ ഒരു നല്ലൊരു നിലയും വിലയൊക്കെ ഉള്ള ഒരു പട്ടികയുലർ പേഴ്സൺ ആണ് ഇയാൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് കാര്യം വളരെ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് സക്സസ്ഫുൾ ആയിട്ട് റണ്ണായി പോകുന്നുണ്ട് അയാളുടെ ഒരു ബിസിനസ് ബിസിനസ്സ് അതിലെന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് ഒരു വിശ്വസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു പൈസ എന്ത് ചെയ്യുന്നുണ്ട് അതിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് തങ്ങളുടെ ഷെയർ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഒരുപാട് പേര് നിക്ഷേപിക്കുന്നതും ആ ഒരു നിക്ഷേപങ്ങളൊക്കെ വെച്ചിട്ട് വളരെ വലിയ രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ റണ്ണായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഫുള്ള് ക്രാഷ് ആവുന്നത് ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് മൊത്തത്തിൽ ക്രാഷ് ആയതിന് ശേഷം ഈ ഒരു പൈസ നിക്ഷേപിച്ച ആൾക്കാർക്ക് തങ്ങളുടെ ആ ഒരു പൈസ തിരിച്ചു കിട്ടാത്തൊരു അവസ്ഥയിലേക്ക് പോകുന്നതും അതിനകത്ത് തങ്ങൾ ഒരുപാട് പേരെന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് അവിടെയുള്ള ആൾക്കാരെല്ലാവരും ഓക്കെ നമ്മുടെ ലൈഫിൽ നല്ലൊരു ജീവിതം നടക്കും നല്ലൊരു രീതിയിലേക്ക് ഇനി മുമ്പോട്ടേക്ക് മാറും അതിൽ നിന്ന് നല്ലൊരു പെർസെൻറ്റേജ് ലാഭം നമുക്ക് കിട്ടുമെന്ന് വിശ്വസിച്ചിട്ട് ഉണ്ടായിരുന്ന പൈസകൾ അതിപ്പോൾ ഈ ഒരു മകളെ കെട്ടിക്കാൻ വെച്ചിരിക്കുന്ന പൈസ ആവട്ടെ ഒരു വീട് വയ്ക്കാൻ വെച്ചിരിക്കുന്ന ഒരു പൈസ ആവട്ടെ ഒരു ബിസിനസ്സ് മറ്റൊരു ചെറിയൊരു ബിസിനസ് തുടങ്ങാമെന്നൊക്കെ വിചാരിച്ച് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ യൂസ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് വെക്കുന്ന ആ ഒരു പൈസകൾ മൊത്തം എടുത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്താൽ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് മുമ്പോട്ടിനി റൺ ചെയ്യാൻ പറ്റില്ല നമ്മൾ നിക്ഷേപിച്ച ആ ഒരു പൈസയും പോയി നമുക്ക് ലാഭമില്ല എന്നുള്ളൊരു കാര്യം വരുമ്പോൾ ആ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ആ ഒരു സ്റ്റോക്ക് സോറി ആ ഒരു സ്റ്റോക്ക് മാർക്കറ്റും എന്ത് ചെയ്യുന്നുണ്ട് ക്രാഷ് ആയി പോകുന്നു ഒരു കാര്യം മനസ്സിലാവുന്ന സമയത്ത് ഇവർ ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട് ആത്മഹത്യ ചെയ്യുന്നുണ്ട് അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് പേരുടെ റെപ്യൂട്ടേഷൻസ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് സൊസൈറ്റിയിൽ ഇല്ലാതാവുന്നുണ്ട് അങ്ങനെ ഒരുപാട് പേര് വളരെ ദുരിതപൂർണ്ണമായിട്ട് മാറി പോകുന്നുണ്ട് അങ്ങനെ ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ആ ഒരു ഓണറായിട്ടുള്ള നമ്മുടെ ഒരു മെഹത്താന്താണ് ആ ഒരു ക്യാരക്ടർ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു പർട്ടിക്കുലർ പേഴ്സൺ ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് വാണ്ടഡ് മാനായിട്ട് മാറുന്നതും അതിനുശേഷം ഇയാൾ ലൈഫ് എങ്ങനെയായിരിക്കും ഈ ഒരു പൈസ നിക്ഷേപിച്ച ആൾക്കാരുടെ ലൈഫ് എങ്ങനെയായിരിക്കും അതുപോലെ തന്നെ ഇതിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ഇതിനകത്ത് നമ്മുടെ ഒരു ഈ ഒരു മഹത്താന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ മനപൂർവ്വം ചെയ്തതാണോ പൈസ മൊത്തം തട്ടിയെടുത്തതാണോ അല്ലെങ്കിൽ ഇയാൾക്ക് വല്ലതും അറിയാത്ത രീതിയിലൊരു അപത്വം സംഭവിച്ചതാണോ ഇയാൾ ഇങ്ങനെ ഒരു മോസ്റ്റ് വാണ്ടഡ് മാനായിട്ട് മാറുമ്പോൾ ഇയാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇയാൾ എങ്ങനെ അവരുടെ ഈ ഒരു പോലീസിൻ്റെ കയ്യിലൊന്നും നിന്ന് വരാത്ത രീതി എസ്കേപ്പ് ചെയ്ത് പോകുമോ ഇല്ലേ ഇയാളുടെ ലൈഫിൽ പിന്നെ എന്തൊക്കെ വരുന്നുണ്ട് നിക്ഷേപിച്ച ആൾക്കാരുടെ ലൈഫിൽ പിന്നെ എന്തൊക്കെ വരുന്നുണ്ട് ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു സംഭവം എന്താണെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളത് ഒരു വണ്ടർഫുൾ ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഒരു വെബ് സീരീസാണ് സ്കാം നയൻറ്റീൻ നയൻറ്റി ടു എന്ന് പറഞ്ഞ ഈ ഒരു വെബ് സീരീസ് ഇത് നടക്കുന്ന നയൻറ്റീൻ നയൻറ്റി വണ്ണിലാണ് ഒരു എയ്റ്റീസ് നയൻറ്റീസ് കാലഘട്ടത്തിലാണ് ഈ ഒരു വെബ് സീരീസ് നടക്കുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഇത് ടോട്ടലി നോക്കാമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് എപ്പിസോഡുണ്ട് ഫസ്റ്റ് സീസണിലെ ആ ഒരു പത്ത് എപ്പിസോഡിലും നമുക്ക് വളരെ എൻഗേജിംഗ് ആയിട്ട് പോകുന്നുണ്ടെന്നുള്ളൊരു കാര്യം പറയാം ആൻഡ് ഈ ഒരു വെബ് സീരീസിൽ എനിക്ക് വളരെ പോസിറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വെബ് സീരീസ് ഞാൻ കാണണം എന്ന് പറഞ്ഞ് സജസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പിച്ച് കാണണമെന്ന് പറയില്ല എങ്കിലും ഇതിൻ്റെ ആ ഒരു പോസിറ്റീവ് സൈഡ് ഞാൻ പറയാം ഒന്നാമത്തെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കാണുന്ന സമയത്ത് നമ്മളും ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ നമ്മൾ പൈസ ഇടാൻ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഡാക്ക് സൈഡ് എങ്ങനെയൊക്കെ അതിലൊരു പ്രോബ്ലംസ് വരും എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ കരുതി വെച്ചിരിക്കുന്ന ആരും ഉള്ള പൈസ മൊത്തം ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാത്രത്തോളം നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് നമ്മളെ ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ നേരിട്ട് കണ്ട പോലത്തെ ഒരു ഫീലിംഗ് നമുക്ക് ഒരു വെബ് സീരീസിൽ വരുന്നുണ്ട് അതിൻ്റെ ഒരു പത്ത് എപ്പിസോഡിനെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ ഇതിനകത്ത് ആ ഒരു എന്ന് പറഞ്ഞ അഭിനയിച്ചിട്ടുള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് നടത്തുന്ന ഒരു മെയിൻ ആ ഒരു മോസ്റ്റ് വാൻറ്റഡ് മാൻ ആയിട്ട് മാറുന്ന ഒരു പർട്ടിക്കുലർ പേഴ്സൺ അഫ്നിയെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഒരു മികച്ച ഒരു അഫിനിയും തന്നെയാണ് കാഴ്ച വെച്ചിട്ടുള്ളത് ഒരു നയൻറ്റീൻ എയ്റ്റീസ് ഒരു നയൻറ്റീൻ നയൻറ്റീസ് കാലഘട്ടങ്ങളൊക്കെ പറയുന്ന സമയത്ത് ആ ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഒരു പരിധിക്ക് മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു രീതിയിൽ ചിത്രീകരിക്കാൻ ഈ ഒരു സിനിമയുടെ ആ ഒരു മേക്കോവറിനാണെങ്കിലും അതുപോലെ തന്നെ ആ ഒരു മേക്കപ്പിൻ്റെ കാര്യങ്ങൾ ാണെങ്കിലും ആ ഒരു സിനിമാറ്റോറഫിക്കാണെങ്കിലും അതുപോലെ തന്നെ ആ ഒരു സീൻസ് ഓഫ് സീക്വൻസിനാണെങ്കിലും എല്ലാത്തിനും വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒരു കാര്യങ്ങൾ പറയാം ആ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു വെബ് സീരീസ് നമുക്ക് തരുന്നുണ്ട് അതും ഈ ഒരു വെബ് സീരീസിൽ വളരെ വലിയ രീതിയിലെ കാഴ്ചക്കാർക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ബട്ട് ഇതിൽ നെഗറ്റീവായിട്ട് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെൻ എപ്പിസോഡുണ്ട് ഒരു ഡ്രാമ രീതിയിൽ വരുന്ന ഒരു വെബ്സീരീസാണത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ലാഗ് ഫീൽ ആവുന്നുണ്ട് അവർ ലാഗിങ് നമുക്ക് വളരെ വലിയ രീതിയിൽ ചെറിയൊരു ചെറിയ വലിയൊരു ഇറിറ്റേറ്റിംഗ് ആയിട്ട് മാറും എന്നുള്ളൊരു കാര്യം പറയാം ബട്ട് സ്റ്റോറി നോക്കുകയാണെങ്കിൽ ടോട്ടലി നമുക്ക് വളരെ വലിയ രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സ്റ്റോറിയാണ് ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വെബ് സീരീസ് നമുക്കൊരു വൺ ടൈം വാച്ചബിൾ വെബ് സീരീസ് ആണ് സ്കാം നയൻ്റീൻ നയൻറ്റി ടൂന്ന് ഒരു വെബ് സീരീസ് നിങ്ങൾക്ക് ഒരുപാട് ടൈം ടൈമുണ്ട് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റോറി നിങ്ങൾക്ക് കണ്ടിരിക്കണം അതൊരു ഡ്രാമ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു വാച്ചബിൾ ആയിട്ടുള്ള ഒരു ആവറേജ് ജേർണൽ വരുന്ന ഒരു വെബ് സീരീസ് ആണ് ഈ ഒരു സ്കാം നയൻറ്റീൻ നയറ്റി ടു എന്ന് പറയുന്ന വെബ് സീരീസ് ആണെങ്കിൽ വിതിനു ഈ ഒരു വെബ് സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ള കമൻറ്റിൽ ചെയ്യുക കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വെബ് സീരീസാണെന്നുള്ള ഒരു കാര്യം പേഴ്സണലായിട്ട് എനിക്ക് പറയാൻ പറ്റും ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഒക്കെ താഴെ അതുപോലെ തന്നെ നിങ്ങളുടെ ഒപ്പിനിയൻ എന്താന്നുള്ള കമന്റിൽ ലീവിയ മാക്സിമം ഒരു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും ആൻഡ് ഇത്തരം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് നാളെ മറ്റൊരു വീഡിയോയിലോട്ട് കാണുന്നതായിരിക്കും ടേക്ക് കെയർ സ്റ്റേ ഹോം ബൈ ബൈ എപ്പിസോഡ് ഗൈസ്